എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹീശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ ആറാമത്തെ സർഗത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് മൂന്നും അനുഷ്ടിപ്പ് വൃത്തത്തിൽ തന്നെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവി എഴുതിയിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അച്ഛനും മകനും തമ്മിലുള്ളതായ സംഭാഷണം തീർന്നു എന്ന് ഈ യാഗത്തിൽ പങ്കെടുക്കാനുള്ളതായ ആ ഒരു കാര്യം പറഞ്ഞു തീർന്നിട്ടേ ഉള്ളൂ പക്ഷേ ഭഗവാൻ അച്ഛനോട് മറ്റു ചില കാര്യങ്ങൾ കൂടി അതായത് ഇതെന്താ നടക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തിയെങ്കിലും യാഗത്തിൽ അല്ലെങ്കിൽ യാഗം ആർക്കു വേണ്ടിയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി വിസ്തരിക്കുന്നത് അവരുടെ സംവാദം ശരിക്കും തീർന്നിട്ടില്ല കുറച്ചുകൂടി ബ്രാഹ്മണ സ്തുതിയിലേക്ക് കടക്കുകയാണ് ചെയ്യണത് നമുക്കാദ്യം പതിമൂന്നാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം പറയാം ആദ്യം അച്ഛൻ ഇങ്ങനെ ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതി തേനപിത്ര ഉദിതേ സതി ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞൂല്ലോ കണ്ണാ നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം നീയാണ് മോക്ഷത്തിനുള്ള വഴി അതുകൊണ്ട് എല്ലാ സമയത്തും കൂടെ ഉണ്ടാവണം കൂട്ടുകാരൊക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞു നിർത്തി അതൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഇതി തേനപിത്ര ഉദിതേ ഇപ്രകാരം അച്ഛനാൽ പറയപ്പെട്ടപ്പോൾ ഭഗവാൻ എന്താണ് ചെയ്തത് സ്മിതാംശു സ്നഭിതാധര സ്മിത അംശു എന്ന് പറഞ്ഞാൽ സ്മിതം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി പുഞ്ചിരിയുടെ അംശുക്കൾ കിരണങ്ങൾ കിരണങ്ങൾ കൊണ്ട് ചുണ്ടിനെ നനച്ചിട്ട് അതായത് ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി കളിയാടിയിട്ട് എന്നുള്ളതിന് കവി അങ്ങനെ ഒരു വാക്കും പ്രയോഗിച്ചേ ഉള്ളൂ സ്മിതാംശു സ്നഭിതാധര ശൗരി ഒന്ന് ചെറുതായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ശൗരി ശ്രീകൃഷ്ണൻ തസ്യമന ആനന്ദയൻ വചനം അബ്രവീത് തസ്യ മന തസ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ അച്ഛൻ്റെ നന്ദഗോപരുടെ മന ആനന്ദയൻ മനസ്സിനെ അത് ദ്വിതീയ ഏകവചനാണ് നപുംസകലിംഗം ആയതുകൊണ്ട് ഒരേപോലെ തോന്നും പ്രഥമയും ദ്വിതീയയും ഇവിടെ മനസ്സിനെ എന്ന അർത്ഥം പറയുമ്പോഴാണ് അത് ദ്വിതീയ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുക അങ്ങനെ മനസ്സിനെ ആനന്ദിപ്പിച്ചുകൊണ്ട് അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് വചനം അബ്രവീത് വചനം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അച്ഛനോടായിക്കൊണ്ട് പറഞ്ഞു അച്ഛൻ പറഞ്ഞത് ഇന്ദ്രന് വേണ്ടിയിട്ട് യാഗം നടത്തുകയാണ് അതിൽ ഇന്ദ്രൻ പ്രസാദിച്ചാൽ നല്ലവണ്ണം മഴ കിട്ടും പശുക്കൾക്കൊക്കെ മഴയും അഥവാ വെള്ളവും പുല്ലുമൊക്കെയാണ് വേണ്ടത് അതിന് ഇന്ദ്രൻ പ്രസാദിക്കണമെന്ന് പറഞ്ഞു ഇവിടെ അതിനോടൊപ്പം തന്നെ അതൊക്കെ കേട്ടപ്പോൾ കവി പറയാണ് ശ്രീകൃഷ്ണൻ അച്ഛനോടായിട്ട് വേറെ ചില കാര്യങ്ങൾ കൂടി അറിയിക്കുകയാണ് ചെയ്യണത് എന്താ പറയണത് എന്നുള്ളത് പതിനാലാമത്തെ ശ്ലോകം നോക്കാം വേദശാസ്ത്ര വിസംവാദി ആദ്യം പദച്ഛേദം നോക്കാം വേദശാസ്ത്ര വിസംവാദി അഹം ഉദ്യത ഉദ്യതോ താത ത്വയാ തത് പരിഗ്രഹ്യതാം വളരെ കുറച്ചേ ഉള്ളൂ യത് തത് എന്നുള്ളതെങ്കിലും മാത്രമേ പതിച്ഛേദം ചെയ്യാനുള്ളൂ അപ്പോ അച്ഛനോട് ഉണ്ണിക്കണ്ണൻ പറയാണ് ഞാൻ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാം ചിലപ്പോൾ അങ്ങേക്ക് അതിന് വലിയ യോജിപ്പൊന്നും ഉണ്ടാവില്ല അതാണ് പറയുന്നത് വേദശാസ്ത്ര വിസംവാദി യത് അഹം വക്തും ഉദ്യത ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഉണ്ടല്ലോ യത് വക്തുമുദ്ധ്യത യാതൊരു വിഷയം ഞാൻ പറയാനായിട്ട് ഇപ്പോൾ പുറപ്പെടുന്നുവോ അതാണ് യത് അഹം യത് ഞാൻ ഏതൊരു വസ്തു വക്തും ഉദ്യത പറയുവാനായിട്ട് ആരംഭിക്കുന്നുവോ തത് അതെങ്ങനെയുള്ളതാണ് വേദശാസ്ത്ര വിസംവാദി വേദശാസ്ത്രങ്ങളിൽ കാണാവുന്നതല്ല വേദശാസ്ത്രാഭ്യാം വിസംവാദി വിസംവാദി സംവാദം എന്ന് പറഞ്ഞാൽ ലക്ഷണം സാമ്യം ലക്ഷണസാമ്യം അഥവാ സാദൃശ്യം എന്നർത്ഥം വിസംവാദി എന്ന് പറഞ്ഞാൽ ഒട്ടും സാദൃശ്യമില്ലാത്തത് അപ്പൊ ഇവിടെ നികൃഷ്ണൻ പറയണത് ഇതാണ് വേദത്തിലും ശാസ്ത്രത്തിലും ഒക്കെ എന്തൊക്കെയാണോ പറഞ്ഞു വെച്ചിരിക്കണത് അതുമായിട്ട് യാതൊരു സാമ്യവും ഇല്ലാത്ത ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ അങ്ങയോട് പറയാൻ പോണത് അതാണ് വേദശാസ്ത്ര വിസംവാദി വത്തും ഉദ്യത അങ്ങനെയുള്ള വാക്കുകളാണ് ഞാനിപ്പോൾ അങ്ങയോട് പറയാൻ പോണത് അതുകൊണ്ട് തന്നെ തേരോചതേ ഹേ താത യതി തേ രോചതേ അച്ഛ അങ്ങക്കത് ഇഷ്ടമാവുകയാണ് എങ്കിൽ യതി തേ രോചതേ തേ ചതുർഥിയാണ് രുചി പ്രിയമാണ് എന്നുള്ള വ്യാകരണ സൂത്രം കൊണ്ട് ചതുർഥി വിഭക്തി വേണം ഏർ രുചി ധാതുവിന്റെ കൂടെ അതാണ് തേ രുചേ തേ രോചതേ ചെയ്ത് അങ്ങക്കെ ഞാൻ പറയണത് ഇഷ്ടാവുകയാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തത് ത്വയാ പരിഗഹ്യതാം അത് അങ്ങയാൽ കേൾക്കപ്പെട്ടാലും അത് സ്വീകരിച്ചാലും ഞാൻ പറയണത് ചിലപ്പോൾ ഇതുവരെ വായിച്ച് പഠിച്ച ഗ്രന്ഥങ്ങളിലൊന്നും കാണാൻ പറ്റാത്തതായിട്ടുള്ളൊരു വിഷയമാവും അതുകൊണ്ട് ചിലപ്പോൾ കേട്ടാൽ അത്ര താല്പര്യം തോന്നിക്കൊള്ളണം എന്നില്ല ഇനി അഥവാ താല്പര്യം ഉണ്ടാവുകയാണ് എങ്കിൽ അങ്ങത് സ്വീകരിച്ചോളൂ അങ്ങ് നടപ്പിൽ വരുത്തിക്കോളൂ എന്നാണ് ഉണ്ണികണ്ണൻ അച്ഛനോട് പറയണത് അതാണ് യതി തേരോചതേ താത യതി തേ രോചതേ തത് ത്വയാ പരിഗ്രഹ്യത നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങ് സ്വീകരിച്ചോളൂ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞോളൂ എന്നാണ് ഇവിടെ പറയണത് എന്നിട്ട് എന്താണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയണത് എന്നാണെങ്കിൽ ശ്ലോകം നോക്കൂ ബ്രാഹ്മണ പരമം ദൈവം ബ്രാഹ്മണ പരമാഗതി ബ്രാഹ്മണദേവലഭ്യന്ത സർവൈ സർവശ് സമ്പദ ബ്രാഹ്മണനെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു ഭാഗമാണ് ഇനി വരാൻ പോണത് ആദ്യം പദച്ഛേദം പറയാം ബ്രാഹ്മണ പരമം ദൈവം ബ്രാഹ്മണ ഗതി ബ്രാഹ്മണാത് ഏവ ലഭ്യത്തെ സർവൈ സർവാ സമ്പദ ഇവിടെ പറയാണ് അങ്ങ് ചെയ്യാൻ പോകുന്ന യാഗം എന്ന് പറയണത് ആരെ കുറിച്ചാണ് ആരെ ഉദ്ദേശിച്ചുള്ള യാഗമാണ് അത് ഇന്ദ്രനെ ഉദ്ദേശിച്ചുള്ള യാഗമാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് യാഗം ചെയ്യേണ്ടത് എന്ന് കുണ്ഡികൃഷ്ണൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ആരാണ് അതാണ് ബ്രാഹ്മണ പരമം ദൈവം ലോകത്ത് ബ്രാഹ്മണരാണ് പരമമായിട്ടുള്ള ദേവന്മാര് അതായത് ബ്രഹ്മ വേദം അധീത ബ്രാഹ്മണ വേദം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ബ്രഹ്മപദം ഉപയോഗിച്ചിരിക്കുന്നത് ആരാണോ വേദം നന്നായി പഠിച്ച് അത് സ്വാംശീകരിച്ച് തന്റെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അവരെയാണ് ബ്രാഹ്മണര് എന്ന് പറയുന്നത് ആ ബ്രാഹ്മണരാണ് ലോകത്തെ ഏറ്റവും വലിയ ദേവന്മാര് ആരാധിക്കപ്പെടേണ്ടവരായിട്ടുള്ളവര് ഇനി മാത്രല്ല ആ ബ്രാഹ്മണൻ തന്നെയാണ് ബ്രാഹ്മണ പരമാഗതി പരമമായിട്ടുള്ള വഴിയും ആ ബ്രാഹ്മണർ തന്നെയാണ് അവരെ ആരാധിച്ചാൽ എല്ലാം നന്നായിട്ട് വരും വഴികളൊക്കെ തെളിയും ജീവിതം ധന്യമാകും എന്നാണ് കവി ഇവിടെ പറയണത് അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ അച്ഛനോട് നന്ദഗോപുരോടായിട്ട് പറയണത് ബ്രാഹ്മണ പരമാഗതി മാത്രമല്ല ബ്രാഹ്മണാദ്വ സർവൈഹി സർവഹ സമ്പദ് ബ്രാഹ്മണാദ് ബ്രാഹ്മണനിൽ നിന്ന് തന്നെയാണ് വേറെ ആരിൽ നിന്നുമല്ല ബ്രാഹ്മണനിൽ നിന്ന് തന്നെയാണ് സർവൈഹി എല്ലാവരും സർവാശ്ച സമ്പദ എല്ലാ തരത്തിലുള്ള സമ്പത്തുകളും ലഭ്യന്തേ ലഭിക്കുന്നത് എല്ലാവർക്കും ലഭിക്കുന്നത് അങ്ങനെയാണ് അർത്ഥം പറയാ ഉദ്ദേശിക്കുന്നത് ഇതാണ് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള സമ്പത്തും ഉണ്ടാകുന്നത് ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ടുകൂടിയാണ് അല്ലെങ്കിൽ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ആരാധിക്കേണ്ടത് ബ്രാഹ്മണനാണ് എന്നാണ് ഈ ശ്ലോകത്തിലൊന്നും പറയണില്ല ഇനിയും ബ്രാഹ്മണനെ പറ്റിയിട്ട് കുറെ സ്തുതിക്കുകയൊക്കെ ചെയ്യും അതിനുശേഷമാണ് അത് പറയാൻ പോണത് അപ്പോൾ ബ്രാഹ്മണനാണ് ഈ ലോകത്തെ ആ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ കൊണ്ട് നിഷ്കാമകർമ്മങ്ങളെ കൊണ്ട് മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ ബ്രാഹ്മണനാണ് ഉത്തമനായിട്ടുള്ള ഒരു വർഗം അതായത് ഒരു പ്രത്യേക ജാതി എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയണത് വേദത്തെപ്പറ്റി നന്നായി അറിഞ്ഞിട്ടുള്ളവരെയൊക്കെ ബ്രാഹ്മണൻ എന്നാണ് പറയണത് അപ്പോ അവരാണ് ലോകത്തിന് വേണ്ട മാർഗദർശനം നൽകുന്നത് ലോകത്തിന് അനുഗ്രഹാശിസ്സുകൾ നൽകുന്നത് ലോകത്തെ സമ്പത്ത് സമൃദ്ധമാക്കുന്നത് അതുകൊണ്ടൊക്കെ കൂടി ബ്രാഹ്മണനെ ആരാധിക്കാം എന്ന് അതിവിടെ പറയണില്ല ബ്രാഹ്മണനെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ചെയ്യണത് നമുക്ക് മൂന്ന് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം इति ते नोदिते पित्रास्मितां शुस्मपिता धर आनन्दयन्मनस्तस्य वचनम् शौरिरब्रवीत् वेदशास्त्रविसंवादि यदहम् वक्तुमुद्यत यदि ते रोचते तात त्वया तत्परिगृह्यताम् ब्राह्मणः परमं देवं ब्राह्मण परमागति ബ്രാഹ്മണാദേവ സമ്പദ അങ്ങനെ ബ്രാഹ്മണനിൽ നിന്നാണ് എല്ലാ സമ്പത്തുകളും ഉണ്ടാകുന്നത് എന്നുള്ളതിന് ഇവിടെ പറയാണ് സത്യം സ ബ്രാഹ്മണ ഇതി ആരാണോ ബ്രാഹ്മണൻ എന്ന് വിളിക്കേണ്ടത് ആരാണോ സത്യം മാത്രം പറയുന്നത് ആരാണോ ദാനം ചെയ്യുന്നത് ആർക്കാണോ ക്ഷമയുള്ളത് അതുപോലെ ആരോടും ക്രൂരത കാണിക്കാത്ത ശീലമാർക്കാണോ ഉള്ളത് ആരാണോ ഇന്ദ്രിയ നിഗ്രഹം ശക്തമായിട്ട് കൊണ്ടു നടക്കുന്നത് അങ്ങനെയുള്ള ആളെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ബ്രാഹ്മണനെയാണ് ആരാധിക്കേണ്ടത് എല്ലാവർക്കും സമ്പത്തുകളൊക്കെ കിട്ടിയിരിക്കുന്നത് ബ്രാഹ്മണർ കാരണമാണ് അല്ലാതെ ഇന്ദ്രൻ കാരണമല്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെ ഈ മൂന്ന് ശ്ലോകങ്ങളും ഭഗവാന്റെ കാക്കൻ അർപ്പിക്കാം വളരെ ലളിതമായിട്ടുള്ള ശ്ലോകങ്ങളാണ് സുന്ദരമായിട്ടുള്ള മൂന്ന് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി